കലാലയ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള മാർച്ച്, ഘരാവോ, പഠിപ്പുമുടക്ക് എന്നിവ പാടില്ലെന്ന് ഹൈക്കോടതി. സ്കൂളുകൾക്കും കോളേജുകൾക്കും ഉത്തരവ് ബാധകമാണ്. സമരത്തിനും പഠിപ്പുമുടക്കിനും ആരെയും പ്രേരിപ്പിക്കരുതെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. കലാലയ രാഷ്ട്രീയത്തിനെതിരെ നൽകിയ 15 ഹർജി പരിഗണിച്ചാണ് കോടതി ഉത്തരവ്. കലാലയങ്ങളിലെ സംഘടനാ പ്രവർത്തനം നിരോധിച്ചുള്ള ഹൈക്കോടതി വിധികൾ നേരത്തെ തന്നെയുണ്ടെന്നും നടപ്പാക്കുന്നില്ലെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. പാഠ്യേതര പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തിക്കൊണ്ട് സ്കൂളുകളിലോ കോളേജുകളിലോ പഠിപ്പുമുടക്കോ ജാഥയോ സമരമോ പാടില്ലെന്നാണ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ക്യാമ്പസിനുള്ളിൽ അവ അനുവദിക്കാനാവില്ല. അതു നിയമവിരുദ്ധ പ്രവർത്തനമായി കണക്കാക്കണം. ഒരു വിദ്യാർത്ഥിയെയും സമരത്തിലേക്കോ പഠിപ്പുമുടക്കിലേക്കോ വിളിച്ചിറക്കാൻ മറ്റൊരു വിദ്യാർത്ഥിക്ക് അവകാശമില്ല. പഠിക്കാൻ കലാലയങ്ങളിൽ എത്തുന്ന ഏതൊരു വിദ്യാർത്ഥിക്കും തന്റേതായ മൗലികാവകാശമുണ്ട്. ഒരു വിദ്യാർത്ഥിയുടെ പഠനാവകാശത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ട് കടന്നു കയറാൻ മറ്റൊരു വിദ്യാർത്ഥിക്ക് അവകാശമില്ല. കോടതി ഉത്തരവിന് വിപരീതമായി സംഭവിച്ചാൽ നിയമ നടപടി സ്വീകരിക്കണമെന്നും കോടതി ഉത്തരവിട്ടു. സ്കൂളുകളിലാണെങ്കിൽ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർക്കോ സ്കൂൾ അധികൃതർക്കോ നടപടിയെടുക്കാം. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പോലീസിനെ വിളിച്ചുവരുത്തി സമാധാന അന്തരീക്ഷം പുനഃസ്ഥാപിക്കാനുള്ള നടപടികളാവാമെന്ന് കോടതി ഉത്തരവിൽ പറയുന്നു. കോളേജ് ക്യാമ്പസുകളിലും സമാനമായ നടപടികൾ സ്വീകരിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. ഒരാളുടെ അവകാശം മറ്റൊരാളുടെ മൂക്കിൻ തുമ്പത്ത് അവസാനിക്കുന്നുവെന്ന് പറഞ്ഞാണ് കോടതി ഉത്തരവ് അവസാനിക്കുന്നത്. സമാധാനപരമായ ചർച്ചകൾക്ക് ക്യാമ്പസുകൾ വേദിയാകണമെന്നും കോടതി അഭിപ്രായപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, ന്യൂ ഇയർ ന്യൂസ്.